ഏവർക്കും നമസ്കാരം. ഇന്ന് ഞായറാഴ്ച. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ ആരാധനാ മധ്യേ ഭാരതത്തിലെ ക്രിസ്തീയ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഭരണഘടന അനുശാസിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന പരാതി ഉൾക്കൊള്ളിച്ച് ഇടയലേഖനം വായിച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി ഞാൻ പറയട്ടെ, ആരുടെയും അവകാശം നിഷേധിക്കപ്പെടരുത്. ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല, ദളിതരുടെയും ആദിവാസികളുടെയും മറ്റ് പലവിധമായ മുഖ്യധാരയിൽ ഇടം പിടിക്കാൻ കഴിയാത്ത ആളുകളുടെയും, പ്രത്യേകിച്ച് ദരിദ്രരായ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആരുടെയും അവകാശം നിഷേധിക്കപ്പെടരുത്. ഒരു രാജ്യത്ത് എല്ലാ പൗരന്മാരുടെയും നാനാമുഖമായ അവകാശങ്ങൾ മാനിക്കപ്പെടണം. അതായിരിക്കണം ഒരു രാജ്യത്തിൻ്റെ അഭിമാനം, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മുടെ ഇടയിലുള്ള ഒരു ശോചനീയമായ അവസ്ഥ, മനുഷ്യ അവകാശങ്ങളെപ്പറ്റി പൊതുവായ ഒരു വിലമതിപ്പോ ശ്രദ്ധയോ ചുമതലയോ ആർക്കുമില്ല. ഓരോരുത്തർക്കും അവരവരുടെ കാര്യം കാണണം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവർക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടണം എന്നല്ലാതെ ആരോഗ്യമുള്ള നിയമവാഴ്ച നടക്കുന്ന, മനുഷ്യ അവകാശങ്ങൾ മാനിക്കപ്പെടുന്ന, ഭരണഘടനയുടെ ദർശനത്തെ കണക്കിലാക്കുന്ന ഒരു സംസ്കാരമോ ഭരണരീതിയോ ഒരു രാഷ്ട്രീയ ദർശനമോ നമ്മുടെ നാട്ടിലുണ്ടാകണമെന്ന് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഇത് പ്രത്യേകിച്ചും ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകമായ ന്യൂനതയാണ്, പോരായ്മയാണ്. ഞാൻ വളരെ ദുഃഖത്തോടും മടിപ്പോടും കൂടെയാണ് ഇത് പറയുന്നത്, മടിച്ച് പഠിച്ചാണ് ഞാനിത് പറയുന്നത്. ക്രിസ്തീയ സമൂഹത്തിന് പൊതുവായ അവസ്ഥകളോടുള്ള ചുമതല ബോധം നന്നേ കുറവാണ്. നാം നമുക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു കൂട്ടമാണ്. എന്നാൽ നാം കുറച്ച് പിൻപോട്ട് സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടങ്ങളിൽ ക്രിസ്തീയ സമൂഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായ രാഷ്ട്രീയ ആനുകൂല്യം, റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി ഒക്കെ വേണോ വേണ്ടയോ എന്ന ചോദ്യം വന്നപ്പോൾ സങ്കുചിതമായ വർഗീയ താല്പര്യങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരു നേതൃത്വം നമുക്കുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെയുള്ള താല്പര്യം വേണമെന്ന് നാം വാശി പിടിച്ചില്ല. അത് തീർച്ചയായും ശ്ലാഘനീയമായൊരു നിലപാടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ദർശനം വളരെ ചുരുങ്ങിയിട്ട് നമ്മുടെ കാര്യം മാത്രം, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ പ്രതികരിക്കും, സമൂഹത്തിൻ്റെ പൊതുവായ അവസ്ഥ എത്ര ഇടിഞ്ഞു പോയാലും എന്തെല്ലാം അരാജകത്വം, അനീതി, അക്രമം നമ്മുടെ മൂക്കിന് മുമ്പിൽ നടന്നാലും നമുക്ക് അതിനോട് ഒരു വിധത്തിലുള്ള കടമയുമില്ല, ചുമതലയുമില്ല, നാം പ്രതികരിക്കാറുമില്ല. അപ്പോൾ എല്ലാവരുടെയും അവകാശവും സ്വാതന്ത്ര്യവും മാനിക്കപ്പെടണം, എല്ലാവർക്കും നീതി ലഭിക്കണം, എല്ലാവർക്കും വളരുവാനുള്ള അവകാശമുണ്ടാകണം, എല്ലാവരും സംരക്ഷിക്കപ്പെടണം. എന്നാൽ ഇന്ന് ഇപ്രകാരം ഒരു ഇടയലേഖനം ആരാധനാ മധ്യേ വായിച്ചു എന്ന മാധ്യമത്തിൽ കൂടെയാണ് ഞാൻ അറിയുന്നത്. അതിനെപ്പറ്റി എനിക്ക് വളരെ അമർഷം തോന്നി. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
ഭരണഘടന പറയുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് അവർക്ക് അർഹതയോട് യാതൊരു സംശയമില്ല. ഞാൻ ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിന് വേണ്ടി മറ്റാരേക്കാളും വളരെ ഘോരമായ യുദ്ധം ചെയ്ത വ്യക്തി തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അവകാശങ്ങളെ വേണ്ടത്ര ഉത്തരവാദിത്വ ബോധത്തോടുകൂടെയാണോ നാം കൈകാര്യം ചെയ്തത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് കാര്യമായ ഒരു ഭീതി ഉണ്ട് എന്നത് പറയാതിരിക്കാൻ വഴിയില്ല. ന്യൂനപക്ഷാവകാശങ്ങളിൽ വളരെ ശ്രദ്ധേയമാണ്, അത് പ്രധാനമായും രണ്ട് കാര്യമാണ്. ഒന്ന്, ആരാധനാ സ്വാതന്ത്ര്യം. അത് ന്യൂനപക്ഷങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമല്ല, പക്ഷേ ആരാധനാ സ്വാതന്ത്ര്യം നിരാകരിക്കപ്പെടുന്നത് കൂടുതലും ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചാണ്. ഭൂരിപക്ഷ സമുദായത്തിന് ആ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാകുകയില്ല. എന്നാൽ ആ പ്രശ്നം കൂടുതൽ അനുഭവിക്കാനിടയാകുന്നത് ന്യൂനപക്ഷമാണ്. അത് പ്രധാനമായും മുസ്ലിം സമുദായവും ക്രിസ്തീയ സമൂഹങ്ങളുമാണ്. ആരാധന സ്വാതന്ത്ര്യം. സത്യം സത്യമായി പറഞ്ഞാൽ ആരാധനാ സ്വാതന്ത്ര്യത്തെപ്പറ്റി നാം ഇത്ര വലിയ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ, അത് വേണം വേണ്ട എന്നല്ല ഞാനീ പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ആരാധന എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് ഒരു ബോധ്യമുണ്ടാകണം. ഞാൻ യേശുവിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കിയതിൽ നിന്ന് സംസാരിക്കുകയാണ്. യേശു പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഒരു അടിമ ജനത്തിൻ്റെ സ്വാതന്ത്ര്യം അല്പം പോലും അനുഭവിക്കാൻ അവകാശമില്ലാതെ ജനത്തിൻ്റെ മധ്യത്തിലാണ് യേശു പ്രവർത്തിച്ചത്. അന്നും യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുതൽ ആരാധനാ സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലയോ എന്നതായിരുന്നില്ല, ആരാധന എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്നതായിരുന്നു. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നു, ദൈവം ആരാണ്, അതിനെപ്പറ്റി നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടോ, നിങ്ങൾ ദൈവത്തെ അറിയുന്നുണ്ടോ, നിങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ താല്പര്യമുള്ളവരാണോ. ദൈവത്തെ അറിയാനും അനുസരിപ്പാനും താല്പര്യമില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? അതുകൊണ്ടാണ് യേശു പറയുന്നത് ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കണം. അപ്പം എനിക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണം, യാതൊരു സംശയമില്ല. എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് ആരാധന എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി എനിക്ക് അല്പം ഒരു ചിന്തയും അല്പം അറിവും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ ആരാധനാ സ്വാതന്ത്ര്യം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഇതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, മതസ്വാതന്ത്ര്യത്തെ നാം ഒരു പ്രത്യേകമായ വിധത്തിൽ മാത്രമാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സ്ഥാപിത മത നേതാക്കന്മാരുടെ സംരക്ഷകരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവർ നടത്തിക്കൊണ്ട് പോകുന്ന ഈ ആരാധനാക്രമം, അതിലെല്ലാവരും പങ്കെടുക്കണം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വേണം. അതായത് ഞങ്ങൾ നടത്തുന്ന, ഞങ്ങൾ വച്ചു പുലർത്തുന്ന ഈ സംവിധാനം, അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിർവഹിക്കുന്ന ചില ക്രിയകൾ അല്ലെങ്കിൽ ആരാധനാ രീതികൾ, അതിൽ ഞങ്ങൾ പറയുന്നത് പോലെ വന്ന് പങ്കെടുത്ത് ഞങ്ങൾ പറയുന്നതൊക്കെ അതിന് സംഭാവന ചെയ്ത് അവർ വീട്ടിൽ പോകണം എന്നത് മാത്രമേ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തിൽ മത നേതാക്കന്മാർ മനസ്സിലാക്കുന്നുള്ളൂ, ഉൾക്കൊള്ളിക്കുന്നുള്ളൂ എന്നത് വളരെ വളരെ നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇത് മതസ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു പരിഭാഷയാണ്. എന്നാൽ ഇതിനേക്കാൾ വളരെ മഹനീയമായ, അർത്ഥവത്തായ, ആത്മീയ പ്രസക്തിയുള്ള മറ്റൊരറിവുണ്ട്. അതെന്താണ്? യേശു പറഞ്ഞു, നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും. അന്വേഷണ സ്വഭാവമില്ലാത്തത് ഒന്നും ആരാധന ആവുകയില്ല. നാം അന്വേഷിക്കുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ, അറിവിൽ കൂടെ മാത്രമേ ആത്മാവിനും സത്യത്തിനും ദൈവത്തെ ആരാധിപ്പാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ ലോകത്തിൽ ഒരു മതവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക്
ആത്മീയമായി അന്വേഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുകയില്ല. മതപരമായ കാര്യങ്ങളിൽ ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുകയില്ല. എൻ്റെ മതം ഇന്നതാണ്, അത് ഞാൻ പറയുന്നത് പോലെ നീ കേട്ടുകൊള്ളണം, ഞാൻ വരയ്ക്കുന്ന ആ വരയിൽ തന്നെ നീ നിന്നുകൊള്ളണം, ഞാൻ ഒറ്റക്കാലിൽ നിൽക്കാൻ പറഞ്ഞാൽ ഒറ്റക്കാലിൽ, രണ്ട് കാലിൽ ചവിട്ടിക്കൊള്ളാൻ പറഞ്ഞാൽ രണ്ട് കാലിൽ ചവിട്ടും, നടന്ന് തുള്ളിക്കോണമെന്ന് പറഞ്ഞാൽ തുള്ളിക്കോണം. ഇതിനപ്പുറത്തൊരു സ്വാതന്ത്ര്യമില്ല. യഥാർത്ഥത്തിലുള്ള മതസ്വാതന്ത്ര്യം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അറിയുകയും ആരാധിക്കുകയും ചെയ്യുവാനുള്ളതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു മതസംവിധാനവും ലോകത്തിൻ്റെ പരപ്പിലില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യത്തെ ഓരോരുത്തരും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിൽ വളച്ചൊടിച്ച് അല്ലെങ്കിൽ വെട്ടി ചുരുക്കി ഉപയോഗിക്കുകയാണ്. ഇതുകൊണ്ട് വ്യക്തികളായ വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസികളായ വ്യക്തികൾക്ക് ഒരു പ്രയോജനവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളവും അവർ മതസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരല്ല, അവർ ആരാധിക്കുന്നവരാണ്, പക്ഷേ അവർ മതസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരല്ല. 35 വർഷം പുരോഹിതനായിരുന്ന എനിക്ക് യേശുവിനെ അനുധാപനം ചെയ്യുവാനുള്ള അവകാശമില്ലായിരുന്നു. സഭയുടെ നേതൃത്വത്തെ അനുസരിക്കാവുന്നതിനപ്പുറത്ത് ഒരു സ്വാതന്ത്ര്യമോ അടിമത്തമോ ഒരു പുരോഹിതനുണ്ടാകുകയില്ല. ഇപ്പോൾ തന്നെ കത്തോലിക്ക സിറോ മലബാർ സഭയിലെ അജി പുതിയാമ്പറമ്പിൽ അച്ഛൻ്റെ അവസ്ഥ നോക്കിയാൽ അദ്ദേഹം ഇത്രയാണ് പറയുന്നത്, ഞാൻ സഭാ നേതൃത്വത്തെക്കാൾ യേശുവിനെ അനുസരിപ്പാനും ദൈവഹിതം നിർവഹിപ്പാനും താല്പര്യപ്പെടുന്നു എന്ന നിലപാടെടുക്കുമ്പോൾ സഭ അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി ഒരു കോടതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് നമ്മുടെ മുമ്പിലിപ്പോൾ വളരെ പ്രകടമായി നിൽക്കുന്നൊരു ഉദാഹരണമാണ്. ഇപ്പം ഞാൻ പറയുന്നത് വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു പുരോഹിതനും അവൻ്റെ അറിവോ മനസാക്ഷിയോ അനുസരിച്ച് ദൈവത്തെ അനുസരിപ്പാനോ ദൈവകേന്ദ്രീകൃതമായ ദൗത്യം നിർവഹിപ്പാനോ സ്വാതന്ത്ര്യം അനുവദനീയമല്ല, അനുവദിക്കുന്നില്ല. അവൻ്റെ ആകപ്പാടെയുള്ള സ്വാതന്ത്ര്യം സഭാ നേതൃത്വം അവന് നൽകുന്ന കൽപ്പനകൾ പഞ്ചപുച്ഛമടക്കി അനുസരിക്കുക എന്നത് മാത്രമാണ്. സ്വതന്ത്രമായി ചിന്തിക്കുവാനോ വേദപുസ്തക അധിഷ്ഠിതമായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനോ ദൈവത്തോട് അടുത്തു വരത്തക്കവണ്ണം ജനത്തിന് ശുശ്രൂഷ ചെയ്യുവാനോ ഉള്ള സ്വാതന്ത്ര്യം ഒരു പുരോഹിതനുമില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നവനെ അന്ന് പുറത്താക്കും. അപ്പോൾ മതസ്വാതന്ത്ര്യം എവിടെ പോയി? മതസ്വാതന്ത്ര്യം അപകടമാണ് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കും. എന്നാൽ അതേസമയം തന്നെ മതസ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണേ, ഞങ്ങളുടെ മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന് വിടയലേഖനം എഴുതുകയും ചെയ്യും. മതസ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ അവകാശമില്ലാത്ത പുരോഹിതനാണ് മതസ്വാതന്ത്ര്യത്തെപ്പറ്റി മെത്രാൻ എഴുതുന്ന ഇടയലേഖനം ജനത്തിൻ്റെ മുമ്പിൽ വായിക്കേണ്ടത്. ഇതേ പുരോഹിതനാണ് വിശ്വാസികളായ വ്യക്തികൾക്ക് അവരുടെ മനസാക്ഷി അനുസരിച്ച് അവരുടെ അറിവും പരിജ്ഞാനവും അനുഭവം അനുസരിച്ച് ദൈവത്തെ അറിയുവാനും അന്വേഷിപ്പാനും ആരാധിപ്പാനുമുള്ള അവകാശം നിഷേധിക്കുന്നത്. ഇതൊരു പ്രത്യേകതയുള്ളൊരു അവസ്ഥയാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിലാണ് നമുക്ക് ആരാധന മതസ്വാതന്ത്ര്യം കൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ 30-ാം അനുച്ഛേദത്തിൽ നമുക്ക് വിദ്യാഭ്യാസപരമായ സ്വാതന്ത്ര്യം അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം ഒരു വിശ്വാസ സമൂഹത്തിന് നൽകുന്ന പ്രത്യേകമായ അവകാശങ്ങളാണ്. അവരുടെ ആത്മീയ സംസ്കാരം അനുസരിച്ച് അവരുടെ ദർശനമനുസരിച്ച് സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുവാനും നടത്തിക്കൊണ്ടുപോകുവാനും ആ വിശ്വാസ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾ നിർവഹിക്കത്തക്കവണ്ണം അതിനെ സംരക്ഷിപ്പാനുമായിട്ടുള്ള പ്രത്യേകമായ അവകാശങ്ങളെയാണ് നാം ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങളെന്ന് പറയുന്നത്.
ഇവിടെ എല്ലാവരും പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, ന്യൂനപക്ഷ അവകാശങ്ങൾ നൽകപ്പെടുന്നത് ഒരു മത സമൂഹത്തിനാണ്, ഒരു റിലിജിയസ് കമ്മ്യൂണിറ്റിക്കാണ്. എന്നാൽ നാളിതുവരെ ആ അർത്ഥത്തിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങളെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ചില ആളുകളുടെ, ഓരോ സഭയുടെയും അധികാര കേന്ദ്രങ്ങളിൽ ഒട്ടിനിൽക്കുന്ന ചില ആളുകളുടെ താല്പര്യത്തിനും ലാഭത്തിനും പലരുടെയും അത്യാർത്ഥിക്കും വിധേയമായി ഈ അവകാശങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രതിനിധികളെന്ന നിലയിൽ ഒരു സ്ഥാപനം നടത്തുന്ന ആളുകൾ, മാനേജ്മെൻറ്റ്, ന്യൂനപക്ഷ അവകാശങ്ങൾ കൈയാളുന്നു. അവർ ആ ന്യൂനപക്ഷ അവകാശങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ കാര്യമായ അഴിമതിയും അനാസ്ഥയും ഉണ്ടെങ്കിൽ അതിൻ്റെ ദോഷം ഒരു മതസമൂഹത്തെ മുഴുവനും ബാധിക്കുകയാണ്. പക്ഷേ ആ സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് ദുരുപയോഗം ചെയ്യുന്നത് എന്ന് ചോദിക്കുവാനുള്ള അവകാശമോ അവസരവുമോ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെയും എൻ്റെയും പേരിലാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ കൈയാളുന്നത്. പക്ഷേ അവ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെപ്പറ്റി ഒരു വാക്ക് മിണ്ടുവാൻ നമുക്ക് അവകാശമില്ല, നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഇന്ന് ഭാരതത്തിൽ മുഴുവനും കേരളത്തിലും ക്രിസ്തീയ സമൂഹത്തെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെയും ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൻ്റെയും മധ്യത്തിൽ ഉള്ള വിള്ളൽ വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഇടയാകുന്നത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണ്. അക്രൈസ്തവനായ ഒരു വ്യക്തി ക്രിസ്തീയ സമൂഹത്തെ മനസ്സിലാക്കുന്നത് ഭൂരിപക്ഷവും നമ്മുടെ സ്ഥാപനങ്ങളോടുള്ള ബന്ധത്തിൽ കൂടെയാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒട്ടുമുക്കാലും സ്ഥാപനങ്ങളിൽ കോഴ വാങ്ങിച്ച് മാത്രമാണ് നിയമനം നടത്തുന്നത്, കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് എന്നറിയാത്ത ആരും കേരളത്തിലില്ല. അതിനെ ആസ്പദമാക്കിയാണ് ബഹുഭൂരിപക്ഷം ആളുകളും ക്രിസ്ത്യാനികൾ ആരാണെന്നും ക്രിസ്തുമതം എന്താണെന്നും മനസ്സിലാക്കുന്നത് അക്രൈസ്തവരായ ആളുകൾ. അവർ നമ്മെപ്പറ്റി എന്ത് വിചാരിക്കും എന്നതിനെപ്പറ്റി അല്പം പോലും ചിന്തിക്കുന്നില്ല. ഈയിടെ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ സന്ദർശിക്കാൻ ഞങ്ങളുടെ ഇടവക വികാരി വന്നു, പണം പിരിക്കാനായിട്ട് വന്നതാണ്. പണം പിരിക്കാനേ വരാറുള്ളൂ, അദ്ദേഹം വിദേശത്തൊക്കെ ജോലി ചെയ്ത ആളായതുകൊണ്ട് പ്രത്യേക ഉശിരോടും താല്പര്യത്തോടും കൂടെയാണ് അച്ഛന്മാർ അദ്ദേഹത്തെ സന്ദർശിക്കുന്നത്. അപ്പോൾ പണം പിരിക്കാൻ വന്നു. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ നമ്മുടെ സഭയോട് ബന്ധമുള്ള അനേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോഴ വാങ്ങിച്ചുകൊണ്ട് മാത്രമേ നിയമനം നടത്തുകയുള്ളൂ എന്ന അറിവ് ശരിയാണോ? വാങ്ങിക്കാറുണ്ട്. ആ ഉണ്ട്. ആ പണം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിക്കൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് മറ്റു കാര്യത്തിന് വേണ്ടിയാണ്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നന്മയ്ക്ക് ഉപയോഗിക്കാറില്ല, അതിനൊരു കണക്കുമില്ല, അത് അന്നേരം തന്നെ തിരോധാനം ചെയ്യുക. ഇതിനെപ്പറ്റി ഒരു വാക്ക് ചോദിക്കാൻ ആ സഭയിൽപ്പെട്ട ആളുകൾക്കോ ഒരു ക്രിസ്ത്യാനിക്കോ അവകാശമല്ല. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ CSI സഭ അല്ലെങ്കിൽ മാർത്തോമ സഭ ഒരു സ്ഥാപനം നടത്തുന്നു. അത് ക്രിസ്തീയ സഭ സ്ഥാപനമായതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശം കിട്ടുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ന്യൂനപക്ഷ അവകാശം ഒരു ഡിനോമിനേഷന് വേണ്ടിയുള്ള അവകാശമല്ല. ഇത് CSI സ്ഥാപനമാണെങ്കിലും മാർത്തോമ സ്ഥാപനമാണെങ്കിലും കത്തോലിക്ക സ്ഥാപനമാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശം ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടി നൽകുന്ന അവകാശമാണ്. അതുകൊണ്ട് ആ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയും നാറ്റിക്കുകയും ചെയ്യുമ്പോൾ അതെന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നുവെന്ന് ചോദിക്കാനുള്ള അവകാശം എല്ലാ ക്രിസ്ത്യാനികൾക്കുമുണ്ട്.
അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ തക്കതായൊരു നിലപാടെടുക്കുവാൻ എല്ലാ ക്രിസ്ത്യാനികൾക്കും ചുമതലയുണ്ട്. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ അന്ന് അവനെ മുടക്കണമെന്ന് പറയും, മുടക്കണമെന്ന് പറയും. ഞാൻ മധ്യകേരള ഡയസിലെ ഇപ്പോഴത്തെ തിരുമേനി, അദ്ദേഹത്തെ ഞാനൊരു എഴുത്തെഴുതി. ഇങ്ങനെ എൻ്റെ അറിവിൽ ബിഷപ്പ് മൂർ കോളേജ്, ഞാൻ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഒരു നിയമനം നടത്തുമ്പോൾ 50 ലക്ഷം രൂപ കോഴയ വാങ്ങിക്കുന്നു എന്ന അറിവുണ്ട്, അത് ശരിയാണോ? രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ കോഴയായി വാങ്ങിക്കുന്ന ഈ മുതല് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, ഇതിലേതെങ്കിലും അംശം കോളേജിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ അതോ മറ്റെന്തിനുമാണോ ഉപയോഗിക്കുന്നത്? മറുപടിയില്ല, മറുപടിയില്ല, മറുപടി തരാനൊക്കത്തില്ല. അപ്പോൾ ഇതൊരു പ്രശ്നമല്ലേ? ഇതിൻ്റെ പാപഭാരം വഹിക്കേണ്ടത് ക്രിസ്തീയ സമൂഹം മുഴുവനുമാണ്. ഇതിൻ്റെ ഡെക്കോയിറ്റ് നടത്തുന്നത് ചില എണ്ണപ്പെട്ട ആളുകളാണ്. മനസ്സിലാക്കണം, ഇതിനേക്കാൾ അനീതി നിറഞ്ഞ മറ്റൊരു ഒരു 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 സാഹചര്യമില്ല. ദർ ഇസ് നോ അറേഞ്ച്മെൻറ്റ് മോർ വിറുലൻലി അൺജസ്റ്റ് ദൻ ദിസ്. ടു അക്സെപ്റ്റ് മൈനോറിറ്റി റൈറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് എ റിലിജിയസ് കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ആൻഡ് ടു ഗ്രോസ്ലി അബ്യൂസ് ഇറ്റ് ഇൻ ഓർഡർ ടു സെക്യൂർ humongous financial gains for oneself and to turn everything into black money, unaccounted for wealth, all in the name of Jesus Christ who said the Son of Man has nowhere to lay his head. ഇത് നാം എങ്ങനെയാണ് സഹിക്കേണ്ടത്? ഇതിനെപ്പറ്റി ചോദ്യം ചോദിക്കണ്ടേ? പക്ഷേ ഇതിനെപ്പറ്റി ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ള ഒറ്റ ക്രിസ്ത്യാനി പോലും കേരളത്തിലില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം. എന്നാൽ അങ്ങനെ ഈ ഒരു വ്യവസ്ഥതയുടെ ഇരയായിരിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് ഈ ഇടയലേഖനം വായിക്കുന്നത്. എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ മത സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു, ഞങ്ങൾക്കതിൽ പ്രതിഷേധമുണ്ട്. എന്നാൽ ഈ ന്യൂനപക്ഷ അവകാശങ്ങളെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ആളുകളാണ് ജനങ്ങളെ ഇങ്ങനെ ഇളക്കിവിടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ് ആവർത്തിക്കുകയാണ്, അവകാശങ്ങൾ എല്ലാം മാനിക്കപ്പെടണം, എല്ലാവരുടെയും അവകാശങ്ങൾ മാനിക്കപ്പെടണം, എല്ലാവരുടെയും അവകാശങ്ങൾക്ക് തുല്യ വില കൽപ്പിക്കണം. പക്ഷേ നീ ഒരു ആശയം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. ആത്മീയമായ അല്പം വിവരമുള്ള ഒരു സമൂഹം, ഇപ്പോൾ ക്രിസ്തു സമൂഹമാകട്ടെ മറ്റെന്തെങ്കിലും മതസമൂഹമാകട്ടെ, അവരൊരു രാജ്യത്തോടുള്ള ബന്ധം പുലർത്തേണ്ടത് എനിക്ക് കിട്ടേണ്ട അവകാശ സംരക്ഷണം മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞല്ല, എനിക്കൊരു രാഷ്ട്രത്തോട് ചില കടമകളുണ്ട്. യു കനോട്ട് സെപ്പറേറ്റ് റൈറ്റ്സ് ഫ്രം ഡ്യൂട്ടീസ്, യു കനോട്ട് ആൻഡ് ഷുഡ് നോട്ട് സെപ്പറേറ്റ് പ്രിവിലേജസ് ഫ്രം റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ അവകാശങ്ങളും കടമകളും തമ്മിൽ വേർതിരിക്കുമ്പോഴാണ് അഴിമതി ഉണ്ടാകുന്നത്. The seed of corruption is the divorce between rights and duties. Adu nammal samarthamayi cheyondirikkana namukku ee bharatha rajyathodu yaadoru kadamayum venda appo minority rights vidyabhyasa nyoonapaksha vidyabhyasa avakashangal undu adu nammal upayogikkunna vidhathil ee rajyathodulla kadama prathibimbichu nilkanam enna yaadoru chinthayum namukilla. ഒരു സമൂഹത്തെ ധാർമ്മികമായി താറുമാറിലാക്കാനാണോ നമുക്ക് വിദ്യാഭ്യാസ അവകാശങ്ങൾ നൽകിയിരിക്കുന്നത്? ആർ വി ഗിവൺ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ടു കറപ്റ്റ് സൊസൈറ്റി? എന്താണ് നാം പറയുന്നത്? അങ്ങനെയുള്ള നാം, അതാണ് നമ്മുടെ ക്രെഡൻഷ്യൽ, അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. പിന്നിരുന്നു കൊണ്ട് ഈ മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ മൈനോറിറ്റി മത ന്യൂനപക്ഷ അവകാശങ്ങൾ മാനിക്കപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കുകയില്ല. നിങ്ങളുടെ സ്ഥിതി അപഹാസ്യമാണ്. അതുകൊണ്ട് എനിക്ക് എന്നെ കേൾക്കുന്ന വിശ്വാസികളായ എല്ലാവരോടും, ക്രിസ്തീയ സമൂഹത്തോട് മാത്രമാണ് ഞാൻ സംസാരിക്കുക, നാം നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഉണരണം. നമ്മുടെ അവസ്ഥ ഭീകരമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ
അവർക്ക് സൗകര്യം തോന്നുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി സാധാരണ ആളുകളെ ഇങ്ങനെ ഇളക്കിവിട്ട് നമ്മുടെ ശത്രുക്കൾ അങ്ങ് വെളിയിലാണ് എന്ന തെറ്റിദ്ധാരണയുണ്ടാക്കി അവരുടെ സ്ഥാപിത താല്പര്യങ്ങളുടെ ചുമട്ടുതൊഴിലാളികളായിട്ട് നമ്മളെ ഉപയോഗിക്കാൻ മാത്രം ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ്. ആർ എനിമീസ് ആർ ഓൾ വിതിൻ. ഇത് എപ്പോൾ വിശ്വാസം തിരിച്ചറിയുന്നു അപ്പോൾ മാത്രമേ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം, ഒരു മേന്മ, ഒരു വെളിച്ചം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചിന്തകങ്ങളുമായി പങ്കിടുന്നത്. നമുക്ക് ഇവിടെ ആരാധനാ സ്വാതന്ത്ര്യം ഉള്ളതാണ്. പക്ഷേ ആരാധനാ സ്വാതന്ത്ര്യത്തെ നാം തന്നെ അർത്ഥശൂന്യമാക്കി വച്ചിരിക്കുകയാണ്. നാം പള്ളിയിൽ പോകുന്നുണ്ട്, നാം ആരാധിക്കുന്നില്ല. പള്ളിയിൽ പോയതുകൊണ്ട് ആരാധിച്ചു എന്ന് ആർക്ക് പറയാൻ കഴിയും? ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പോയി ഇങ്ങനെ യന്ത്രം ചൊല്ലുന്നത് പോലെ, ടേപ്പ് റെക്കോർഡ് പ്ലേ ബാക്ക് പോലെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് ആരാധന എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണിത്? നാം ആരാധിക്കുന്നവരല്ല, ആരാധനയിൽ താല്പര്യമുള്ളവരല്ല, ആരാധന എന്താണെന്ന് അറിയാൻ പോലും താല്പര്യമുള്ളവരല്ല. പിന്നെ താരിപ്പനുസരിച്ച് അവിടെ പോയി ഇരിക്കുന്നുവെന്നല്ലാതെ ആരാധനാ സ്വാതന്ത്ര്യം എന്താണെന്ന് നാം ഇന്ന് വരെ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം, അത് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ വന്ന് പള്ളി തകർക്കുന്നു എന്നതല്ല പ്രധാനപ്പെട്ട. പള്ളി തകർക്കപ്പെടരുത്, ആരും ആർക്കുമെതിരെ അക്രമം അഴിച്ചുവിടരുത്. പക്ഷേ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്കൊരു 1000 പള്ളികൾ സർക്കാർ പണിതന്നിരിക്കട്ടെ, അതിലൊരു പള്ളിയിൽ പോലും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ആർക്കും താല്പര്യമില്ല എങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതിന് പകരം യെരുശലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നടന്ന പോലെ ചന്ത നടത്തുന്നതല്ലേ? ഇതെല്ലാം ഒരു തരത്തിലുള്ള ചന്തയല്ലേ? ഹിന്ദിയിൽ ഒഫോറിറ്റിക്ക് ചന്ത എന്നാണ് പറയുന്നത്, നിങ്ങൾക്കറിയാമോ? ഹിന്ദിയിൽ ഒഫോറിറ്റി ഇല്ലേ, സ്തോത്രാഴ്ച, അതിന് ചന്ത എന്നാണ് പറയുന്നത്. ആ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിരിക്കാറുണ്ട്. യെരുശലേം ദേവാലയത്തിൽ ചന്തയുണ്ടായിരുന്നു. ഈ സംഘടിതമായ മതത്തിൽ യഥാർത്ഥത്തിലുള്ള ആരാധനാലയം ചന്തയാണ്. വരുമാനം എവിടെയാണോ അവിടെയാണ് മനുഷ്യൻ്റെ ആരാധന എന്ന ഒരു അടയാളപ്പെടുത്തലാണ് യെരുശലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ആ ചന്തയെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടും ഇങ്ങനെ ജനത്തെ ഇളക്കിവിട്ട് അവരുടെ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം രാഷ്ട്രീയമായി ഞങ്ങളെക്കൂടെ ശ്രദ്ധിക്കണേ, ഇതേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. ഞങ്ങളെക്കൂടെ ഈ രാഷ്ട്രീയമായി കേരളവും ഭാരതവും കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഞങ്ങളെക്കൂടെ നിങ്ങൾ പരിഗണിക്കണേ എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ഇളക്കി വിട്ടൊരു ഒരു സംഘർഷമൊക്കെ ഉണ്ടാക്കി അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ട് ജനങ്ങളെ ദുരുപയോഗപ്പെടുത്താനായി ഇറങ്ങിയിരിക്കുന്ന ആളുകൾ പറയുന്ന പോലെ എടുത്തു ചാടിയാൽ നിങ്ങൾ അപകടത്തിലാകും, അവരതുകൊണ്ടും വലിയ കൊയ്ത്തുണ്ടാകും. ജനങ്ങളെ എപ്പോഴും മുമ്പിലോട്ട് തള്ളിവിട്ട് അവരെ കൊണ്ട് കുരങ്ങനെ കൊണ്ട് ചൂട് പായസം വാരിക്കുന്നത് പോലെ, അങ്ങനെയാണ് യേശുവിനെ ക്രൂശി തറയ്ക്കാനായിട്ട് മഹാപുരോഹിതനും സുനോദോസും ഒക്കെ ചെയ്തത്. നിങ്ങൾക്കറിയാം, ജനങ്ങളെ ഇളക്കി വിട്ടിട്ടാണ്, അവർ മാന്യന്മാരായി ശുദ്ധ കൈയുമായിട്ടൊക്കെ പുറകെ നിൽക്കും. ജനങ്ങളെ ഇളക്കി വിട്ടു, അവർ ശാപമേറ്റുവാങ്ങി. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള യാതൊരു സത്യസന്ധതയും ഇല്ലാതെ, ആത്മാർത്ഥതയില്ലാതെ, ദൈവത്തോടോ മനുഷ്യനോടോ കൂറും ചുമതലയുമില്ലാതെ ജനങ്ങളെ ഇളക്കി വിട്ട് അവരുടെ കാര്യങ്ങൾ സാധിക്കാനായിട്ട് നടത്തുന്ന ഈ ഒരു മാമാങ്കത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന ഒരപേക്ഷ എനിക്കുണ്ട്. നിങ്ങൾ ഞാൻ പറയുന്ന വാക്കുകൾ അതിൻ്റെ അർത്ഥത്തിലും ആത്മാവിലും പരിഗണിക്കും എന്ന പ്രതീക്ഷയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു.